ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗൊക്കെയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഉമ്മയുടെ വീട്ടിൽ, ഇക്കാടെ ഉമ്മയുടെ വീട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇൻഷാല്ലാ. അപ്പോൾ അവിടെ കസിൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഒരു ഔട്ടിങ്ങും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ മോർണിംഗ് തന്നെ ഉമ്മത് അവിടെ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലുള്ളത്, അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് സാമ്പാറൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ദോശ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മ അവിടെ എന്തോ പണിക്കുപോയി. അപ്പോൾ ഞാനതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതവിടെ നിന്നെടുത്ത് മാറ്റി. പിന്നെ ഇതാ ഇത് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അൽഫാമാണ് കേട്ടോ. അത് ഉപ്പ എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോള് ഇന്നലെ ഉറങ്ങി, രാത്രി ഉറങ്ങിയിട്ടായിരുന്നു ഉപ്പ് കൊണ്ടുവരുന്ന ടൈമിൽ. അപ്പോൾ അവൾക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവൾക്ക് അൽഫാമും ദോശയൊക്കെയാണ് അവളുടെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ മറ്റാൾ വീഡിയോ ഒക്കെ എടുക്കണത് കണ്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ദോശയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവളെ കൈ കുറച്ച് ദിവസം മുന്നേ വീണിട്ട് ചെറുതായിട്ട് എല്ലാം സ്ക്രാച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടതായിരുന്നിട്ട് അപ്പോൾ ഒരു നാലാഴ്ചയൊക്കെ ആയി. അപ്പോൾ ഇന്ന് പോയിട്ട് വെട്ടണം, വെട്ടിയിട്ട് വേണം നിൽക്കുന്ന പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവളിത് വെറുതെ കാണിക്കുകയാണ് കേട്ടോ, കഴിക്കുന്നില്ല. ഞാൻ ഉമ്മനെയാണ് ഇത് വാരി കൊടുക്കുന്നത്. അപ്പോൾ ആൾ വീഡിയോ കണ്ടപ്പോൾ ഇരുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാനത് അവൾക്കുള്ള ഫുഡ് അവിടെ വെച്ച് കൊടുത്തിട്ട് നേരെ ഉമ്മ ഇവിടെ ആ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സ് കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയതൊക്കെ നിർത്തി മാറ്റി എന്നിട്ട് വേറെ അനിയന്മാരെ കുറച്ച് ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മെഷീനിൽ ഇടുക. ഒക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ അതിലിടുക. അതിനുശേഷം പോയിട്ട് ചായ കുടിക്കുക, ഫ്രഷ് ആവുക. അതിനുശേഷം എനിക്ക് ഇക്കാടെ വീട്ടിലേക്ക് പോകണം. അവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. ഹോസ്പിറ്റലിൽ പോയി മോളുടെ പ്ലാസ്റ്ററൊക്കെ വിട്ടിട്ട് വേണം എനിക്ക് പരിപാടിക്ക് പോകാൻ. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇതാ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇത് കടയുടെ വീട്ടിലേക്ക് വന്ന്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിളികളും മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു സൈഡിൽ മീനുകൾ, ഈ സൈഡിൽ കിളി. അധികം ഒന്നുമില്ല. ഇപ്പോൾ രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഐറ്റത്തിന് ഞാൻ സന്തോഷം പേര് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഇവർ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നെ കണ്ട സന്തോഷത്തിനാണ് കേട്ടോ അവരിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അവർ ഫുഡായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷമാണ് അവർക്ക്. അപ്പോൾ ഇത് അതുപോലെ നെറ്റൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് എൻട്രൻസിൽ തന്നെ. വേറെ ഒന്നുമില്ല. ഇത് ഈ കിളി എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം കയ്യിൽ നിന്ന് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് കയ്യിൽ നിന്ന് പോയിണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കൊണ്ട് എല്ലാവരും ഇതുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് മാത്രം. കുറേ നടന്നിട്ടാ ഒരു ദിവസം രാവിലെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കിട്ടിയത്. ആൾ ഒരു ഡേ ഫുള്ളായിട്ട് പുറത്തേന്ന്. എന്നാലും പിന്നാലെ നടന്നിട്ടൊക്കെ ആയിട്ട് കിട്ടി. എന്താ പരിപാടി എനിക്ക് പേര്. അപ്പോൾ ഇക്കാടെ ഇക്കാകെയാണ് ഞാൻ എനിക്ക് ഇതുപോലൊരു ഐഡിയ കാണിച്ചത്. അപ്പോൾ പറക്കുകയാണെങ്കിലും പെട്ടെന്ന് ഡോറ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞേ. അങ്ങനെ അത് ചാടി പോയത്. അവർ ഈ ഇവർക്ക് ഇവരുടെ കേജിൽ വേറൊരു ഇതുണ്ട്, ഡോറുണ്ട്. അപ്പോൾ അത് ഞാൻ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കളിച്ചോട്ട് വെച്ചിട്ട്. അപ്പോൾ മറ്റേ മെയിൻ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയതാണ്. അപ്പോൾ ഇക്കാകെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ പോവുകയാണെങ്കിലും പെട്ടെന്ന് അറിയാണ്ട് കയ്യിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും നെറ്റ് ഉണ്ടല്ലോ. അപ്പോൾ പോവില്ല. അങ്ങനെ ശരി. അപ്പോൾ ഇത് അവർക്കുള്ള വെള്ളത്തിനുള്ള ബോട്ടിലാണ്. അപ്പോൾ അവർക്ക് വെള്ളം അങ്ങനെ വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരെ വന്നിട്ട് വെള്ളം അതിൽ നിന്നെടുത്ത് കുടിച്ചോളും. വേസ്റ്റായി പോവില്ല കേട്ടോ വെള്ളമൊന്നും. ഇത് ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ ഇന്നലെ വൈകുന്നേരം വെച്ചു കൊടുത്ത ഫുഡിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇതുപോലെ വേറൊരു കേജുണ്ട് ഇപ്പുറത്ത്. അതിലൊന്നും ഇല്ല. അതിലൊക്കെ ഇൻഷാല്ലാ മേടിക്കണം. അപ്പോൾ ഇതിൽ ഇതാണ് വേറൊരു ഐറ്റം ഇതിലുണ്ട്. ഇതിന് കോക്ടെയിൽ എന്ന് പറയുക. ഇത് ഫീമെയില്, മറ്റേ ആ വൈറ്റാണ് മെയില്. ഈ രണ്ട് ഐറ്റം തന്നെയാണ് ഇപ്പോൾ ഉള്ളൂട്ട കയ്യിൽ.
പിന്നെ ഇതാ ഇപ്പുറത്തുള്ളത് ഇവർക്കുള്ള ഫുഡുകളാണ്. ഈ സീഡ്സ് ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ വെക്കുക, നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിച്ചണിൽ ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് വെജിറ്റബിളൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് പുറത്തൊക്കെ എടുത്തിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ഓൾമോസ്റ്റ് പോയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ മുന്നേ എടുത്തു വെച്ചിട്ടാണ് കൊടുക്കുക. പിന്നെ സ്പ്രൗട്ട് കൊടുക്കും, അങ്ങനെ അതൊക്കെയാണ് ഇവരെ മെനൂസ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഇവർക്ക് കെടുക്കാനുള്ള ഒരു ബോക്സ്. ഇതാണ് ഇത് ഇപ്പോൾ കാണിച്ചില്ലേ, വൈറ്റ് കോക്ടെയില്, അവരുടെ കുട്ടിയാണ്. അപ്പോൾ വിരിച്ചിട്ട് അധികം ആയിട്ടില്ല, 2-3 ദിവസമായിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതാ ഇനി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർക്ക് ഇത് സൺഫ്ലവർ സീഡാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത്തിരി കയ്യിലാക്കിയിട്ട് അവർക്ക് കൊടുക്കും. വന്ന് അവരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് വന്ന് കയ്യിൽ നിന്ന് വന്നിട്ട് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നും എപ്പോഴും കാണുമ്പോൾ ഞാൻ കൂട്ടിലേക്ക് വരുന്ന ടൈമിൽ അവർക്ക് അത് കൊടുത്തിട്ടാണ് ഒന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ വീട്ടിലാണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ മോർണിംഗ് ഓൾമോസ്റ്റ് ഞാൻ അവിടെ വരും. മോർണിങ്ങും ഈവനിങ്ങും വന്നിട്ട് ഇവർക്ക് ഫുഡ് വെച്ച് കൊടുത്തിട്ട് ഞാൻ പോവുകയാണ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ അത് അവർക്ക് ആ സീഡ്സൊക്കെ വെച്ച് കൊടുത്തു, അതിനുശേഷം സീഡ്സ് കയ്യിൽ കൊടുത്തതിന് ശേഷം ഇവർക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുത്ത് ഇത് കഴിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇവരത് കഴിച്ചതിന് ശേഷം ഇവിടുത്തെ കളഞ്ഞിട്ട് വേണം എനിക്ക് പോകാനെങ്കിൽ കിട്ടാം. അപ്പോൾ ഈ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു പോസിറ്റീവ് ഫീലാണ് ഇവിടെ. കാരണം ഇവരെ കളിയും ഇവർക്ക് നമ്മളെ കാണുമ്പോൾ അവരൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് അവർക്കുള്ള ഫുഡ് വെച്ച് കൊടുത്ത് ഇനി ഇത് മറ്റവർക്കുള്ളത് കോക്ടെയിലിനുള്ള ഫുഡ് ഇവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡ് തന്നെ എനിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവർക്കുള്ള ഫുഡ് കൂടി വെച്ച് കൊടുത്ത് ഇനി അപ്പുറത്ത് മീനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അവരൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും പോവും. ഇതാ ഇത് ഇതിലിപ്പോൾ അതിൻ്റെ ഫീമെയിലുണ്ട് ആ കൂട്ടിലിട്ടാ നമ്മൾ ഇവിടെ ഇതിൽ കുറച്ച് സീഡ്സൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ആ കുഞ്ഞിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കാണ് മറ്റാൾ. ഇനി കുറച്ച് നേരം ഇവരുടെ കുറേ കളികളൊക്കെ ഉണ്ടാവും കേട്ടോ കാണാൻ, നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ ഈ സെക്ഷനിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവരെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ഡോറൊക്കെ ഒന്ന് പൂട്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയിട്ട് അവിടെയുള്ള മീനുകൾക്കൊക്കെ ഫുഡ് കൊടുക്കണം. എപ്പോഴും കേറുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ ഒരു പരിപാടിയാണ് മറക്കലിട്ടാ. അത് മറന്നിട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിടി പോയത്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇങ്ങനെ നന്നായി ശ്രദ്ധിക്കാറുണ്ട്, മാക്സിമം പൂട്ടിടാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് പൂട്ടിയിട്ടില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം എനിക്കത് പൂട്ടാൻ പറ്റിയില്ല. ഞാൻ അതങ്ങനെ ലോക്ക് ഇട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കട്ടെ. മീനുകൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടാ. ഇത് ഒരു 2 വർഷമായി തുടങ്ങി, ഇക്കുള്ളപ്പോൾ ഒക്കെ ചെയ്തിരുന്നതാണ്, ലോക്ക്ഡൗണിൽ ചെയ്തിരുന്നതാണ്. കുറേ ഉണ്ടായിരുന്നു, കുറേയൊക്കെ സെയിൽ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒക്കെ കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോൾ ഒരു വിധമൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പുതിയതിനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഫൈറ്ററാണ്, ഫൈറ്ററിൻ്റെ മെയിലാണിത്. പിന്നെ ബാക്കിയുള്ള കുറച്ച് മീനുകളൊക്കെ മേലെ ഉള്ളത്, ടെറസിൻ്റെ മേലെ ഉള്ളത്. അപ്പോൾ ഇവരിനൊന്നും മേലെ വെച്ചിട്ടില്ല, കാരണം ടെറസിന് നല്ല ചൂടായത് കാരണം കുറച്ച് തണലുണ്ടായിക്കോട്ടെ ചെയ്തത് അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്കുള്ള ഫുഡ് കൊടുക്കണം. ഇത് വെച്ചിട്ട് വേറൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ഫുഡാണ് ഇവർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ കൂടിൻ്റെ ഒരു സൈഡ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് സൈഡാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നേരെ ടെറസിലേക്ക് കയറും. സൈഡിൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു കോണിയൊക്കെ ഉണ്ട്. അപ്പോൾ കോണിക്ക് ഡോറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കട മോള് ഇതുമ്മക്കൂടെ
കയറിയിട്ട് അതിന് ഷിക്കാഗോ വെച്ച് ഷിക്കാഗോയുടെ ഐഡിയ ആണിത്. ഡോറ് കുറച്ച് ശക്തി വേണം ഇത് തുറക്കണമെങ്കിൽ. അപ്പോൾ അവൾക്ക് എന്തായാലും തുറക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവൾ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് നേരെ എല്ലാ പരിപാടികളും അടുത്ത് തീർത്തിട്ട് നേരെ മോളിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പ്ലാസ്റ്റർ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കൂടെ അനിയനും വന്നിട്ടുണ്ട്, ചെറിയ അനിയനുണ്ട്, അവനാണ് വീഡിയോ എടുക്കുന്നത് ബാക്കിൽ നിന്നിട്ട്. അപ്പോൾ അവൻ ഹോസ്പിറ്റലിലേക്കല്ല വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. തിരിച്ച് പോകുമ്പോൾ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഇവനെ ഇവിടെ ഇറക്കി കൊടുത്തിട്ട് വേണം എനിക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ തിരിച്ച് ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് കസിൻസിനായിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് ഒന്ന് വെയിലൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ എടുത്തിട്ട് ഒന്ന് ഞങ്ങളടുത്തൊരു നല്ലൊരു സ്പോട്ട് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് നടന്നിട്ടാണ് പോണത്. ഒരു കുന്നൊക്കെ കയറണം, കുറച്ചൊക്കെ കയറിയിട്ട് ടയർഡൊക്കെ ആയിട്ടാണ് പോണത്. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ബാക്കിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്, ഫ്രണ്ടിൽ വരുന്നുണ്ട്. അങ്ങനെയായിട്ടാണ് എല്ലാവരും കൂടിയിട്ട് പോകുന്നത്. ഇതാ നമ്മൾ മുന്നൊക്കെ കുറച്ച് മുന്നൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ കാണാറില്ല. അങ്ങനൊരു ചെടിയാണത്. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും അവിടെ നിന്ന്, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടാണ്, കാരണം വലിയൊരു കുന്നായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് കയറിയപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളൊക്കെ എടുത്തിട്ട് കയറിയത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കുറച്ച് നേരം അവിടെ നിന്ന് നിന്ന്, അപ്പോൾ ഇത് അവിടെ ഉള്ള ഓരോ വ്യൂസാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ ഒന്ന് കാണാൻ, എല്ലാ ഭാഗങ്ങളും കാണാം. അപ്പോൾ കുറേ ആൾക്കാർ ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, കുറേ ആൾക്കാർ ഈ സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കലും റീൽസ് എടുക്കലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ് കേട്ടോ, അത് റീൽസിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ കാണിക്കുന്നത്. അത് പിന്നെ ഞങ്ങളവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്ക് നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണുമ്പോൾ, നല്ല വ്യൂസാണ്, ഒരു സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ. അതിൻ്റെ ഇടയിൽ മോളൂസ് എന്തിനോ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ, അവൾക്ക് അവരുടെ അടുത്ത് കോഴണം. എനിക്കാണെങ്കിൽ പേടിയുണ്ട്, കാരണം ഇങ്ങനെയല്ല സ്ഥലം. അപ്പോൾ അവൾക്കാണ് ഞാൻ അവളെ കൈ പിടിച്ച് നടക്കണ കാരണം അവൾക്ക് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അവൾക്കത് പറ്റുന്നില്ല, അപ്പോൾ അതിൻ്റെ അടുത്ത് വാശി പിടിച്ച് നടക്കുകയാണ്. പിന്നെ ഇത് നോക്ക്, ഇതാണ് നമ്മൾ ഓലപ്പടക്കമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ഇലയാണ് അത്ര. ഇത് ഉണക്കിയിട്ടാണ്, അതുകൊണ്ടാണ് ഓലപ്പടക്കം ഇതിൻ്റെ ഷേപ്പാക്കുന്നത്. അപ്പം അങ്ങനെ ഇത് അതുപോലെ വേറൊരു പ്ലേസാണ് അവിടെ. ഇത് എന്താ പറയുക, കരി തീ പിടിച്ചിട്ട് കരിഞ്ഞതാണ് അവിടെയുള്ള ഇലകളൊക്കെ, കുറേ കൊഴിഞ്ഞു പോയി. അപ്പോൾ അടിയിലൊക്കെ കറുപ്പ് കണ്ടതൊക്കെ കരിയാണ് കേട്ടോ, പക്ഷേ നല്ല ഭംഗിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിക്കേറി പോയത്. അപ്പോൾ അവിടെ നിന്ന് കുറേ പരിപാടി, കുറേ നേരം അവിടെ നിന്ന് അതിനേശത ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ എന്താ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത്, വിളക്കും ഒക്കെ കത്തിച്ചിട്ട് അവർ അവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ടൈമിൽ അവർ വിളക്ക് കത്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്നിട്ട് ചേച്ചി നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ. അതുപോലെ ഇതാ നമ്മളെ കണിക്കൊന്നൊക്കെ പൂത്തിട്ടുണ്ട്, വിഷുവൊക്കെ ആയി തുടങ്ങിയില്ലേ, കണിക്കൊന്നൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഇതന്നെ ആവുക, നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്സ് തന്നെ. കാരണം ഇപ്പോൾ നോക്കിയാൽ അവർ വീടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ അവർക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അവിടെ അവിടെ കോടി കളിക്കാനും ഒക്കെ. അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് നേരത്തെ ഒരു അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങി പോവാണ്. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങോട്ട് കയറി വന്നത്. ഇപ്പോൾ ഇതാ ഇറങ്ങുന്നത്, നല്ല കൂളായിട്ടാണ്, സിമ്പിളായിട്ടൊന്ന് ഇറങ്ങിപ്പോണ, ഒരുമാതിരി ഇറക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കരമായ കുത്തനായിട്ടിട്ട് കയറ്റി നിൽക്കണ്ട, അങ്ങനെയാണ് ആ ഇറക്കം. കുത്തനായിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ ശരിക്കും കുട്ടികളൊക്കെ കൈ പിടിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു ചേട്ടനെന്താ ബൈക്കായിട്ട് കയറുകയാണ്, മറ്റേ MAT പോലത്തെ ഒരു ബൈക്ക് വണ്ടിയാണ് ഇട്ടത്. അപ്പോൾ അതിൽ കയറാനുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടില്ലേ. അപ്പോൾ എന്താ, ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അതുപോലെ ഇതാണ് ഇവിടുത്തെ പിള്ളേർ ഒത്തുകൂടിയിട്ടിരിക്കുന്നൊരു പ്ലേസ്. ഇവിടെ ചിക്കന്മാരൊക്കെ എപ്പോഴും ഇരിക്കാറുണ്ട്. ഇപ്പോൾ കളിക്കുന്ന ടൈമായിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവരെല്ലാവരും കളിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങി വന്നില്ലേ, അപ്പോൾ അതാണ്ട് അവിടെ എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും കൂടി കളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ